അസ്സാമലൈക്കും യാത്തുല്ല മഡിയേസ് എന്താണ് മക്കളുടെ വിശേഷങ്ങളൊക്കെ പിന്നെ ഇന്ന് നമ്മുടെ ക്ലാസ് ഉണ്ടല്ലോ നമ്മുടെ ജമ്പുവിൻ്റെ ഒരു പാട്ടാണ് കേട്ടോ തുടങ്ങണത് നമ്മുടെ ജംബു അവൻ്റെ വാപ്പയായ ശംബുവിൻ്റെ അഡ്വൈസ് കേട്ടിട്ട് അവന് നല്ലൊരു കൃഷിക്കാരനായോ അതല്ല അവനൊരു ലേസി ആയ ഒരാളായോ അപ്പോൾ നമുക്ക് പിക്ചർ കണ്ടതന്നെ നമുക്ക് മനസ്സിലാവൂല്ലേ അവന് നല്ലൊരു കൃഷിക്കാരനായോ ഇല്ലയോ എന്നുള്ളത് അല്ലേ അവൻ്റെ വാപ്പ അവനൊരു അഡ്വൈസൊക്കെ കൊടുത്തിരുന്നു അല്ലേ ഏഹ് അപ്പം അത് കേട്ടിട്ട് നമ്മുടെ ജമ്പുണ്ടല്ലോ നല്ലൊരു കൃഷിക്കാരനായോ ഈ കൃഷിക്കാരനായിട്ട് എന്താണ് പിന്നീട് സംഭവിച്ചിട്ടുണ്ടാവുക ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപ്പോൾ ശംഭുണ്ടല്ലോ നമ്മുടെ ജംബുവിന് കൊടുത്ത അഡ്വൈസ് എന്തായിരുന്നു ആ ഇഹബ് ഇലൽ മസുറാത്തി വറാജ് അല്ലേ നീ എന്ത് ചെയ്യണം ആ ഏർലി മോർണിംഗിൽ എന്ത് ചെയ്യണം കുറച്ച് സ്ഥലത്തേക്ക് പോകണം എന്നിട്ടോ ആ ഈവനിങ്ങിൽ തിരിച്ചു വരണം അല്ലേ ഈ അഡ്വൈസാണ് നമ്മുടെ ശംബു ജംബുവിന് കൊടുത്തത് അങ്ങനെ നമ്മുടെ ശമ്പു സാറൽ ഇബിനു മുസാരിയൻ മുഹലിസൻ ആ അങ്ങനെ വാപ്പയുടെ അഡ്വൈസ് കേട്ട് നമ്മുടെ ശമ്പു എന്ത് ചെയ്തു എല്ലാ ദിവസവും രാവിലെ കൃഷിസ്ഥലത്തേക്ക് പോകും അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും വെ എന്താ പറയുക അവിടെയുള്ള കൃഷിക്ക് വെള്ളമൊഴിച്ചും വളമിട്ട് കൊടുത്തും അങ്ങനെ അവിടെ എന്തൊക്കെയാണ് അവൻ്റെ ഫാദർ ചെയ്യുന്നത് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വൈകുന്നേരം അവൻ എന്തു ചെയ്യും വീട്ടിലോട്ട് തിരിച്ചു വരും അങ്ങനെ ഭാഗ അയ്യാമിൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വസ്വല ജംബു അമാമവാലി വാലിദിഹി ജമ്പു എന്ത് ചെയ്തു അവൻ്റെ വാപ്പയുടെ അടുത്ത് വാലിദും മീൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഫാദർ അബ എന്നു വെച്ചാലും ഫാദർ ആണ് വാലിദ്ന്ന് വെച്ചാലും ഫാദർ ആണ് അല്ലേ അങ്ങനെ അവൻ്റെ വാപ്പയുടെ അടുത്ത് വന്നു ബി മഹസൂലി മുത്ത ആ ഒരു ആ വളരെ കൂടെ ഒരു കൊട്ടയിൽ കണ്ട ഒരു കൊട്ടയിൽ അവന് അവൻ്റെ അവൻ്റെ കൃഷിത്തോട്ടത്തിൽ വിളവെടുത്ത് കൃഷിയുമായിട്ട് എന്തു ചെയ്തു നമ്മുടെ ജമ്പ് എന്ത് ചെയ്തു അവൻ്റെ വാപ്പയുടെ അടുത്തേക്ക് വന്നു ഫ അൻഷതു മാൽ ഫറഹി വസുറൂർ അങ്ങനെ അവരെന്ത് ചെയ്തു ആ തൻ്റെ മകൻ്റെ അധ്വാനം കണ്ടിട്ട് അവൻ്റെ വാപ്പയ്ക്കും അവൻ്റെ ഉമ്മയ്ക്കുമൊക്കെ വളരെ സന്തോഷമായി അങ്ങനെ അവർ സന്തോഷം കൊണ്ട് അവരെന്ത് ചെയ്തു പാട്ട് പാടി അപ്പം എന്താണ് ആ പാട്ട് നമുക്ക് കേട്ടാലോ മിസ് എന്ത് ചെയ്യാം ഈ പാട്ടൊന്ന് മക്കൾക്ക് പാടിത്തരാം മിസ്സിന് പറ്റാവുന്ന രീതിയിൽ മിസ്സ് പാടിത്തരുന്നുണ്ട് മിസ്സിനറിയാം മിസ്സിനേക്കാളും നന്നായിട്ട് പാടാൻ അറിയുന്ന കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ട് ഇപ്പം മിസ് വലിയ പാട്ടുകാരി ഒന്നുമല്ല കേട്ടോ എന്നാലും മിസ്സിനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ട്യൂണിൽ മിസ്സ് പാടിത്തരാം അപ്പോൾ നമുക്ക് ആ പാട്ട് കേട്ടാലോ ഫീ ഫി ബൈക്കുറുവറു زينة الحديقة صغيرة ولكن نظيفة أنيقة تشدو الطيور فيها أنشودة رقيقة نظل نجري فيها بخطوة رشيقة ونتبع الفراشه يطير في الحديقه ونرقب الطيور صعيده طليقه في بيتنا حديقه اشجارها وريقه نمكن ايام اديني ارثونوكيالا എന്തായിരിക്കും അതിൻ്റെ അർത്ഥം നമ്മുടെ ജംബു സന്തോഷം കൊണ്ട് അവൻ പറയാണ് ഫിബൈദ എൻ്റെ വീട്ടിൽ ഞങ്ങൾക്കൊരു തോട്ടമുണ്ട് അതിലെ മരങ്ങളുണ്ടല്ലോ വരീക്ക ആ നിറയെ ഇലകൾ നിറഞ്ഞ മരങ്ങൾ അതായത് നിറയെ ഇലകളുള്ള ആ മരങ്ങളാണ് അവിടെയുള്ളത് അൽ അൽഹോലറു വസ്സിമാറു മരങ്ങൾ മാത്രമല്ല അൽ അൽഹോലറു വെജിറ്റബിൾസ് ഉണ്ട് അതായത് പച്ചക്കറികളുണ്ട് അവിടെ അതുമാത്രമാണോ അല്ല വസ്സിമാർ ആ ഫ്രൂട്ട്സുമുണ്ട് ഫ്രൂട്ട്സും ഉണ്ട് ആ വെജിറ്റബിൾസും ഉണ്ട് എവിടെ ആ എൻ്റെ തോട്ടത്തിൽ സീനത്തുൽ ുൽഹദിക്ക അതാണ് എൻ്റെ തോട്ടത്തിൻ്റെ ഭംഗി അതായത് നിറയെ ഇലകളുള്ള മരങ്ങളും പച്ചക്കറികളും ഫ്രൂട്ട്സും അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അടങ്ങിയ ഒരു തോട്ടം എനിക്കുണ്ട് ഈ ഫ്രൂട്ട്സും ഈ വെജിറ്റബിൾസും ഈ മരങ്ങളുമാണ് എന്ത് എൻ്റെ തോട്ടത്തിൻ്റെ ഭംഗി സീറത്വൻ ആ എൻ്റെ തോട്ടം ചെറുതാണ് കേട്ടോ വലാക്കിൻ പക്ഷേ നലീഫത്തുൻ ആ വളരെ വൃത്തിയുള്ളതും അനീക്കത്തും മികച്ചതുമാണ് അതായത് എൻ്റെ തോട്ടം ചെറുതാണെങ്കിലും വളരെ വൃത്തിയുള്ള തോട്ടമാണ് അതുപോലെ എന്താണ് ആ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളോ ആ വളരെ മികച്ചതുമാണ് അല്ലെ നല്ല ഫ്രൂട്ട്സ് ആണെങ്കിൽ നല്ല കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത നല്ല പ്യുവറായിട്ടുള്ള ഫ്രൂട്ട്സാണ് അതുപോലെ വെജിറ്റബിൾസ് ആണെങ്കിലോ ആ പ്യുവറായിരിക്കും അപ്പം മികച്ചതും വൃത്തിയുള്ളതുമാണ് എൻ്റെ തോട്ടം പക്ഷേൻ്റെ തോട്ടം എന്താണ് ആ ചെറുതുമാണ് പിന്നെന്തൊക്കെയുണ്ട് അവിടെ മരങ്ങൾ മാത്രമല്ല പച്ചക്കറികൾ മാത്രമല്ല ഫ്രൂട്ട്സ് മാത്രമല്ല പിന്നെന്തവിടെ തശ്ദു ഫിഹാ ആ അവിടെ നമ്മൾ നമ്മളാദ്യം മരങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ആ മരത്തിലിരുന്നു പക്ഷികൾ എന്തു ചെയ്യുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് ഉൻഷൂതൊണ്ടീ ക വളരെ ട്യൂണിൽ നല്ല ട്യൂണിൽ വഴക്കത്തോടുകൂടി ട്യൂണിൽ എന്തു ചെയ്യുന്നുണ്ട് നമ്മുടെ പക്ഷികൾ ആ മരത്തിന് മുകളിൽ പാട്ട് പാട്ടുപാടുന്നുണ്ട് പിന്നെന്തുണ്ട് അതുപോലെ തന്നെ എന്താണ് അവിടെയുള്ള ഓരോ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടാണ് എന്ത് നടന്ന് പോകുന്നത് അതുപോലെ പക്ഷികൾ മാത്രമല്ല എൻ്റെ തോട്ടത്തിലുള്ളത് കേട്ടോ പിന്നെ ആരുണ്ട് ആ നമ്മുടെ ബട്ടർഫ്ലൈസ് പൂമ്പാറ്റകളുണ്ട് അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് യത്തീറുഫുൽ ഹദീക്ക ആ തോട്ടത്തിൽ ഇങ്ങനെ ആ പാറിപ്പറന്നിങ്ങനെ നടക്കണ ആര് നമ്മുടെ പൂമ്പാറ്റകൾ പിന്നെയോ നർക്കുപൊത്തു യൂറു പക്ഷികൾ കയറുന്നു സൈതത്തൻ തൊലീക്ക അതായത് നമ്മുടെ തോട്ടത്തിൽ മരങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ ആ മരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് പക്ഷികൾ വളരെ സന്തോഷത്തോടുകൂടെ വളരെ ഈസിയായിട്ട് പക്ഷികൾ എന്തു ചെയ്യുന്നുണ്ട് മരത്തമ്മലിങ്ങനെ കയറി ഇറങ്ങിയും പാട്ടുപാടിയും വളരെ സന്തോഷത്തോടെ എന്തു ചെയ്യുന്നു അവരവിടെ താമസിക്കുന്നു ഫി ബൈത്തിന ഹദീക്ക എൻ്റെ വീട്ടിൽ എനിക്കൊരു തോട്ടമുണ്ട് അഷ്ജാറുഹരിക്ക നിറയെ ഇലകളുള്ള മരങ്ങളുള്ള ഒരു തോട്ടം ഓക്കെ അപ്പം നമ്മുടെ ജമ്പു പറയാണ് എൻ്റെ വീട്ടിൽ എനിക്കൊരു തോട്ടമുണ്ട് ആ തോട്ടത്തിൽ മരങ്ങളുണ്ട് ആ മരത്തിലാണെങ്കിലോ നിറയെ ഇലകളുണ്ട് അതുമാത്രമല്ല എൻ്റെ തോട്ടത്തിൽ പച്ചക്കറികളുമുണ്ട് ആ പഴങ്ങളുമുണ്ട് അതാണെന്ത് എൻ്റെ തോട്ടത്തിൻ്റെ ഭംഗി പിന്നെയോ എൻ്റെ തോട്ടം ചെറുതാണെങ്കിലും പക്ഷേ വൃത്തിയുള്ളതും വളരെ മികച്ചതുമായതുമാണ് എൻ്റെ തോട്ടം പിന്നെ ആ മരത്തിൽ എൻ്റെ തോട്ടത്തിലുള്ള മരത്തിലിരുന്നു എന്ത് ചെയ്യുന്നുണ്ട് പക്ഷികൾ വളരെ ഈണത്തോടുകൂടി എന്തു ചെയ്യുന്നു പാട്ട് പാടാറുണ്ട് അതുപോലെ തന്നെ അവിടെ പൂമ്പാറ്റകൾ എന്ത് ചെയ്യുന്നുണ്ട് എൻ്റെ തോട്ടത്തിൽ പാറിപ്പറന്ന് കളിക്കാറുണ്ട് അതുപോലെ പക്ഷികൾ എന്തു ചെയ്യുന്നുണ്ട് വളരെ സന്തോഷത്തോടുകൂടി അവരെന്തു ചെയ്യുന്നു വളരെ ഈസി ആയിക്കൊണ്ട് എന്തു ചെയ്യുന്നു അവർ അവിടെ മരത്തുമ്മൽ കയറുകയും ഇരുന്ന് പാട്ട് പാടുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്റെ തോട്ടം എൻ്റെ തോട്ടം എന്താണ് വളരെ ഭംഗിയുള്ളതും അതുപോലെ തന്നെ എന്താണ് വൃത്തിയുമുള്ളതുമാണ് ഇതാണ് നമ്മുടെ ജമ്പു എന്ത് ചെയ്യുന്നത് ജമ്പുവിൻ്റെ തോട്ടത്തെ കുറിച്ചിട്ട് പാട്ട് പാടുന്നത് അപ്പോൾ മക്കൾ എന്താ ചെയ്യണെന്ന് വെച്ചാൽ നമുക്കിതിൽ വേർഡ് മീനിങ് അല്ല നമുക്ക് പ്രാധാന്യം ഈ പദ്യം എന്ത് ചെയ്യണം വളരെ ട്യൂണിൽ എന്തു ചെയ്യണം മക്കൾ ചൊല്ലി പഠിക്കണം ഓക്കെ മിസ്സ് പാടി തന്ന ട്യൂണിൽ ചെല്ലണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്യൂണിൽ എന്തു ചെയ്യാൻ നിങ്ങൾക്ക് ചൊല്ലി പഠിക്കാം ഓക്കെ ഇനി അടുത്ത രണ്ട് ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ അത് മക്കൾ തനിയെ ചെയ്യേണ്ടതാണ് കാരണം ഈ രണ്ട് ആക്ടിവിറ്റിയും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടെത്തി എഴുതാവുന്ന ആക്ടിവിറ്റികളാണ് അപ്പം അതിൽ നെക്തീഫു മിനൽ മല്ലോമി അൽഫാല സജ്ജിയു അതായത് കലിമാൽ മുസജ്ജ എന്നു വച്ചാൽ ഒരേ ട്യൂണിൽ വരുന്ന വേഡുകൾ ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഹദീ കത്വൻ ഓക്കെ ഹദീ ആ ട്യൂണിൽ വരുന്ന വേഡുകൾ മക്കൾ എന്ത് ചെയ്യണം പദ്യത്തിൽ നിന്നും കണ്ടെത്തി എഴുതണം ഒരു എക്സാമ്പിൾ മിസ് പറയാം വരീക്കത്വൻ ഓക്കെ രണ്ട് എക്സാമ്പിൾ ഇപ്പോൾ തന്നെ ഹദീക്കത്തുൻ വരീക്കത്തുൻ മിസ് പറഞ്ഞ ട്യൂൺ കണ്ടോ ഹദീക്കത്തുൻ വരീക്കത്തുൻ ഇതുപോലെ ഇതേ ട്യൂണിൽ വരുന്ന വേഡുകളെയാണ് കലിമാതുൽ മുസജ് ഇ പറയുന്നത് അപ്പോൾ ഓരോ ട്യൂണിൽ വരുന്ന വേഡുകൾ മക്കൾ എന്ത് ചെയ്യണം പദ്യത്തിൽ നിന്നും കണ്ടെത്തി എഴുതണം നമുക്ക് എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം അഞ്ച് വേർഡ് കണ്ടെത്തണം ആ അഞ്ച് വേർഡും എവിടെയുണ്ട് ആ നിങ്ങളുടെ നോട്ട് ബു ടെക്സ്റ്റ് ബുക്കിലുണ്ട് അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം ടെക്സ്റ്റ് ബുക്ക് നോക്കി കണ്ടെത്തണം ഹദീഖത്തുൻ അതേ ട്യൂണിൽ വരുന്ന അപ്പോൾ മിസ് ഒരു എക്സാം കൂടെ എക്സ്ട്രാ പറഞ്ഞു വരീക്കത്തുൻ അതുപോലെ വരുന്ന വേർഡ്സ് എന്ത് ചെയ്യണം കണ്ടെത്തി മക്കളെന്ത് ചെയ്യണം അവിടെ എഴുതണം മിസ് കറക്റ്റ് ആൻസർ തരും എന്നാലും ആദ്യം മക്കൾ എന്ത് ചെയ്യണം മിസ്സിനൊന്ന് അയച്ചു തരണം എന്നിട്ടേ മിസ് നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ കേട്ടോ ഇനി അടുത്ത ആക്ടിവിറ്റി മക്കൾ തനിയെ ചെയ്യേണ്ടതാണ് ഈ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ജംബുവിനെന്ത് ചെയ്തു അവൻ്റെ ഉപ്പയുടെ കൃഷിത്തോട്ടത്തിൽ നിന്നും ആ പച്ചക്കറികളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കിട്ടി കിട്ടിയില്ലേ അപ്പോൾ അതില് ഫ്രൂട്ട്സ് ഏതാണ് വെജിറ്റബിൾസ് ഏതാണെന്ന് മക്കൾ എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യണം മിസ് ഒരു ക്ലൂ തരാൻ നിങ്ങൾക്ക് എഴുതാനുള്ളത് നമ്മുടെ മസറാത്തുൻ ജമീല എന്ന ലെസൺ വായിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള ആൻസർ കിട്ടും അത് മാത്രം മിസ് എന്ത് ചെയ്യുള്ളൂ മക്കൾക്കൊരു ക്ലൂ തരുന്നുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ഹലറവാത്തുനിന്ന് ഒരു ഇതിൻ്റെ മേലെഴുതുക അതുപോലെ ഫവാക്കിന്ന് എഴുതുക ഒരു സിക്സ് ഐറ്റമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം ഹലറവാത്ത് ഉണ്ടായിരിക്കണം അതുപോലെ സിക്സ് ഫവാക്കിയും ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഹലറവാത്ത് ഏതാണ് ഫവാക്കി ഏതാണ് കണ്ടെത്തി ഡിവൈഡ് ചെയ്ത് മക്കൾ എന്ത് ചെയ്യണം മിസ്സിന് ഇത് തരണം അപ്പം മിസ് ഈ രണ്ട് കാര്യം മിസ്സ് എന്ത് ചെയ്യില്ല നോട്ട് തരില്ല അത് മക്കൾ തനിയെ ചെയ്ത് മിസ്സിന് തരണം അതിന് ശേഷമേ മിസ്സ് എന്ത് ചെയ്യുള്ളൂ മക്കൾക്ക് ഈ നോട്ടിൻ്റെ കറക്റ്റ് ആൻസറ് മിസ് തരും അപ്പം ആരൊക്കെയാണോ ശ്രദ്ധിക്കുന്നത് നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എന്തു ചെയ്യണം ലെസം വായിച്ചു കഴിഞ്ഞാലാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും എന്തു ചെയ്യുക ഈ ആക്ടിവിറ്റി ചെയ്യുക തനിയേ ചെയ്യാൻ നോക്കുക കേട്ടാ പറ്റും ഷുവറാണ് കേട്ടോ നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പം മക്കൾക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ ഇത് നമ്മൾ ഈ ആക്ടിവിറ്റി കണ്ടാൽ തന്നെ മക്കൾക്ക് മനസ്സിലാവും നമ്പേഴ്സാണെന്നല്ലേ നമ്മൾ ഒന്നിലും രണ്ടിലും അല്ലേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും നമ്മൾ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ എത്ര പേരെ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട് ആ ട്വൻ്റി വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ വാഹിദുൻ ഇസ്നാനി സലാസത്തുൻ അർബാത്തുൻ ഹംസത്തുൻ സിത്തത്തുൻ സബാത്തുൻ സമാനിയത്തുൻ തിസ്അത്തുൻ അഷറത്തുൻ അപ്പം ഇലവൻ എങ്ങനെ പറയും അഹദ് അഷറ ഇസ്ന അഷറ സലാസ അഷറ അർബാഷറ ഹംസ അഷറ സിത്താഷറ സബ് ആഷറ സമാനിയഷറ അങ്ങനെ ട്വൻറ്റി വരെയാണ് നമ്മൾ എന്തു ചെയ്ത് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചത് അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ നമ്പേഴ്സ് പഠിക്കാൻ പോണതെങ്ങനെയെന്ന് വെച്ചാൽ ടെൻ ട്വൻ്റി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻ്റി എയ്റ്റി നയൻറ്റി ഹൺഡ്രഡ് അപ്പോൾ ഈ ടെന്നും ട്വൻറ്റിയും തേർട്ടി നമ്പേഴ്സിന് നമ്മൾ എങ്ങനെയാണ് അറബിയിൽ പറയാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത് ആ ഇതിൽ പഠിക്കുന്നത് അപ്പോൾ ഇവിടെ താഴെ നിങ്ങൾ കണ്ടു ഒരു യെല്ലോ ഒരു ബോക്സ് പോലെ കണ്ടു നിങ്ങൾ എഴുതിയിട്ടുണ്ട് ഓരോ നമ്പറും എഴുതിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്ത് എഴുതിയിട്ടുണ്ട് ആ നമ്പർ നമ്പറിനെയും എഴുതിയിട്ടുണ്ട് അല്ലേ നോക്കിയേ ടെൻ എങ്ങനെ അറബിയിൽ പറയും അഷറത്തൂൻ അല്ലേ ട്വൻറ്റീൻ എങ്ങനെ അറബിയിൽ പറയാം ഐഷുറൂൻ അപ്പോൾ തേർട്ടീൻ എങ്ങനെ അറബിയിൽ പറയുക സലാസൂൻ ഫോർട്ടീനോ അർബൂൺ ഫിഫ്റ്റിക്കോ ഹംസൂൺ സിക്സ്റ്റി സിത്തൂൻ സെവൻ്റി സബൂൻ എയ്റ്റി സമാനൂൻ നയൻറ്റി തിസോൻ ഹൺഡ്രഡിനോ ആ മിഅത്തുൻ മിഅത്തുൻ ഹണ്ട്രഡ് അഷറത്തുൻ റിഷൂറൂൻ സലാസോൻ അർബൌൻ ഹംസൂൻ സിത്തൂൻ സബൌൻ സമാനൂൻ ൻ മിഅത്തൂൻ ഇങ്ങനെ ടെൻ ടു ഹൺഡ്രഡ് വരെയുള്ള നമ്പേഴ്സാണ് നമ്മൾ എന്തു ചെയ്യാൻ പോണത് ഈ ലെസലിൽ ഈ ഭാഗത്ത് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ഇതിൽ ഒരു ബോക്സിൽ ഒരു സെല്ലത്ത് ഒരു കൊട്ടയാണുള്ളത് അതുപോലെ രണ്ടാമത്തെ ഒരു കൊട്ടയിൽ തന്നെ ആ ടെൻ നമ്പേഴ്സ് അതുപോലെ ടെൻ ഐറ്റം ൂട്ട്സ് ഇരിക്കുന്നുണ്ട് അതായത് പത്ത് ഐറ്റം ഫ്രൂട്ട്സ് ഉണ്ട് അതിൽ അങ്ങനെ ഇതുപോലെ ഒരു ബോക്സിലൊന്ന് അതുപോലെ രണ്ടാമത്തെ ബോക്സിലോ ഇതുപോലെ പത്ത് ഐറ്റം ഉള്ള ആ രണ്ട് കൊട്ടകളുണ്ട് അപ്പോൾ ടെൻ പ്ലസ് ടെൻ ട്വൻ്റി അപ്പം ട്വൻ്റി എങ്ങനെ അറബിയിൽ പറയും ഐഷറൂൻ അങ്ങനെ അടുത്തേലോ ആ മൂന്ന് സ്ല്ലത്തുണ്ട് മൂന്ന് കൊട്ടയുണ്ട് അപ്പം എങ്ങനെ വരും ആ തേർട്ടി അല്ലേ ടെൻ പ്ലസ് ടെൻ പ്ലസ് ടെൻ തേർട്ടി ഇതുപോലെ ഓരോ ഇതുപോലെ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എഴുതണം അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് എഴുതിയിട്ട് അതിൻ്റെ നമ്പർ നെയിം എഴുതിയിൻ്റെ അക്ഷറത്തും ഇനി മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ അടുത്ത നമ്പർ എഴുതുക അതിൻ്റെ നമ്പർ നെയിം എഴുതുക അപ്പോൾ ഓരോരോ എക്സാമ്പിൾസ് പറയാം ട്വൻറ്റി എന്ന് എഴുതിയിട്ട് ഇഷ്യൂറൂന്ന് എഴുതുക അതുപോലെ ഓരോന്നും അതുപോലെ എന്തു ചെയ്യുക നിങ്ങൾ അതുപോലെ എഴുതുക അങ്ങനെ വരെ എഴുതണം ആ ഹൺഡ്രഡ് വരെ ഓൾറെഡി ഹൺഡ്രഡ് നമുക്ക് തന്നിട്ടുണ്ട് ടെക്സ്റ്റിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി നയൻറ്റി വരെ നിങ്ങളെന്തു ചെയ്താൽ മതി എഴുതിയാൽ മതി അപ്പോൾ ഓരോ സ്ഥലത്തും അതായത് ഓരോ ബാസ്ക്കറ്റും കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക നമ്പറും എഴുതുക നമ്പർ നെയിം കൗണ്ട് ചെയ്യുമ്പോൾ ബാസ്ക്കറ്റ് കൗണ്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവുകയുള്ളൂ എയ്റ്റ് ബാസ്ക്കറ്റിലാണെങ്കിൽ അതുപോലെ നമ്മൾ ഓരോ ബാസ്ക്കറ്റിലും ആ ടെൻ നമ്പേഴ്സ് അതുപോലെ ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ എട്ട് ബാസ്കറ്റിൽ ആ പത്ത് തരം ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ എത്രയായി ആ എൺപതായില്ലേ അപ്പോൾ എയ്റ്റി എയ്റ്റീനെ അറബിയിൽ എങ്ങനെയാണ് പറയുക ആ സമാനൂൻ അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ എന്തു ചെയ്യണം ഫില്ല് ചെയ്യണം അപ്പോൾ ഇത്രയാണ് നമ്മളുടെ വർക്കുകൾ ഈ ലെസണിൽ വരുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ കലുമാത്തുൽ മുസജ എഴുതാനാണ് അതായത് ഓരോ ട്യൂണില് വരുന്ന വേഡ്സുകൾ പദ്യത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക എക്സാമ്പിള് ഹദീക്കത്തുൻ ഹദീക്കത്ത് എന്ന ടൂണിൽ വരുന്ന അതുപോലെ എക്സാമ്പിൾ ഓരോന്ന് മിസ് പറഞ്ഞു വരീക്കത്തുൻ അല്ലെ ഹദീക്കത്തുൻ വരീക്കത്തുൻ അതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി മക്കൾ തന്ന എന്താ വെച്ചാൽ നമ്മുടെ ശമ്പു വിളവെടുത്ത ഫ്രൂട്ട് എന്താ പറയുക ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഉണ്ട് അതിൽ നിന്നും വെജിറ്റബിൾസിനെയും ഫ്രൂട്ട്സിനെയും ഡിവൈഡ് ആയിട്ട് എഴുതാൻ അപ്പോൾ അത് മീസ് ക്ലൂ തന്നിട്ടുണ്ട് നമ്മുടെ മധുരത്തും ജമ്മിയിൽ നിന്ന് ലണ്ട് മക്കളത് നോക്കിയിട്ട് എഴുതണം ഓരോ ഓരോന്നിനും ആറ് ഫ്രൂട്ട്സും അതുപോലെ ആറ് വെജിറ്റബിൾസും ഉണ്ടായിരിക്കണം അപ്പം നിങ്ങൾക്ക് തന്നി തന്നിട്ടുണ്ട് തരാത്ത ഒരു നോട്ടും ഇല്ലാട്ടോ അപ്പം അത് കണ്ടെത്തി മക്കൾ എഴുതുക വേണ്ടു പിന്നെ മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ മിസ് തന്നത് അതുപോലെ നമ്പേഴ്സ് ഓരോ ബാസ്ക്കറ്റും കൗണ്ട് ചെയ്തിട്ട് നമ്പേഴ്സ് നമ്പറും എഴുതുക അതോടൊപ്പം തന്നെ എന്തു ചെയ്യുക നമ്പർ നെയിമും എഴുതുക ഇത്രയുമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റി ഇപ്പം മക്കളെല്ലാവരും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ഓരോ നോട്ട് തരുമ്പോഴും എഴുതിയിട്ട് മീൻസിന് എന്തു ചെയ്യുക അന്നല്ലെങ്കിൽ പിറ്റേ ദിവസം ഇനി ഞാൻ നോട്ട് ഒരു ഡേ പറയുന്നുണ്ട് ആ ഡേക്കുള്ളിൽ പരമാവധി എല്ലാവരും എന്ത് ചെയ്യണം മിസ്സിന് ഫോർവേഡ് ചെയ്ത് തരണം നമ്മുടെ എന്താ പറയുക പാരൻസ് മീറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്കിത് കാണിച്ചു കൊടുക്കണ്ടേ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം ഏ നോട്ട് എഴുതി എമിസിന് എന്തു ചെയ്യണം ഫോർവേഡ് ചെയ്യണം മറക്കരുത് ഒരാളും നോട്ട് എഴുതാ എഴുതാതിരിക്കരുത് എല്ലാവരും നോട്ട് എഴുതാം പിന്നെ അതുകൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം ആ പദ്യം നന്നായിട്ട് ട്യൂണിൽ ചൊല്ലി പഠിക്കണം ഇത്രയും കാര്യങ്ങളാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത് ഈ പാഠഭാഗത്ത് ചെയ്യേണ്ടത് ഓക്കേ